رب هذه الدعوة التامة والصلاة القائمة أتي محمد الوسيلة وبعثه مقام محمود الذي بعثه رزقا مشهودا. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات ولا يؤوده حفظهما هو العلي العظيم. السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول عملائي سيغيركم آرابت إبڑا ورمیچ وڑیا بولے سورغت ترم الله نمي ورمیچ وڑتم آرابت നമ്മിൽനിന്നും വന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പൊറുത്തു തരട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യാ റഹ്മത്തല്ലാഹി ഇന്നീ ഖായിഫും വജിലു يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وكن غناي الذي ما بعده فلسوء وكن فكاكي من أغلال عصياني تحية الصمد المولى ورحمته ما غنت البرق في أغصان أوراقي عليك يا عروة الوثقى ويا سند الأوفى ومن مدحه روحي وريحاني الله نمي أنقرهكم عرابة നമുക്ക് സന്തോഷവും സമാധാനവും അല്ലാഹു ഏറ്റിയേറ്റി തരുമാറാവട്ടെ. സലാത്തിന് മുന്നോടിയായി ഒരല്പസമയം ഉദ്ബോധനം നടക്കാറുണ്ട്. രണ്ട് വാക്ക് സംസാരിച്ച് നമുക്ക് സലാത്തിലേക്ക് കടക്കാം. നീറുന്ന പ്രശ്നങ്ങളുമായി ഇവിടെ എത്തിയ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഈ സലാത്ത് മജ്‌ലിസ് കൊണ്ട് ഒട്ടനേകം ആളുകൾക്ക് വലിയ ഫലങ്ങൾ ലഭിച്ചത് നമുക്കൊക്കെ അനുഭവമാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളൊക്കെയും ഇവിടെ കൂടിയിരിക്കുന്നത്. അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മുടെ സലാത്തിന്റെ ഫലം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സലാത്ത് മജ്‌ലിസിന്റെ ഫലം എന്നും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സയഹ്തി അലാ ഉമ്മത്തി സമാനുൻ യുഹിബ്ബൂനൽ ഖംസ വയൻസൗനൽ ഖംസ് യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മൗത് വയുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ് വയുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ് ഖാല റസൂലുള്ളാഹി. ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മത്തിന്റെ മേലിൽ ഒരു കാലം വരും, യുഹിബ്ബൂനൽ ഖംസ വയൻസൗനൽ ഖംസ, അഞ്ച് കാര്യത്തെ അവർ ഇഷ്ടപ്പെടും, അതേസമയത്ത് അഞ്ച് കാര്യത്തെ അവര് മറന്നുകളയും. അഞ്ച് കാര്യത്തോടവർക്ക് വല്ലാത്ത താല്പര്യമാണ്, ഇഷ്ടമാണ്. അഞ്ച് കാര്യത്തവര് മറന്നുകളയുകയും ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മൗത, യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മൗത, അവർക്കിവിടെ ജീവിച്ചിരിക്കലാണ് അവർക്ക് ഇഷ്ടം, എന്നൊന്നും ഇവിടെ ജീവിക്കണം, മരിക്കാതെ ഈ ഭൂലോകത്ത് ജീവിക്കണമെന്നാണ് അവരെ താല്പര്യം. ജീവിതം അവർക്ക് താല്പര്യമാണ്, ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെ ജീവിക്കുക എന്നത് അവർക്ക് താല്പര്യമാണ്. അതേസമയത്ത് വയൻസൗനൽ മൗത, മരണത്തെ അവര് മറക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും. മരിക്കാതെ ഒരു മനുഷ്യനും മരിക്കാതെ ഒരു ജീവിയും ഇവിടുന്ന് മരിക്കാത്ത ഒരവസ്ഥ ഒരു ജീവിക്കും ഒരു മനുഷ്യനും ഉണ്ടാവുന്നതല്ല. ഒരാള് ജനിച്ചോ ഒരാള് ജീവിച്ചോ അയാള് മരിക്കല് നിർബന്ധമാണ്. ജീവിച്ച മുഴുവൻ ആളുകളും മരിക്കല് നിർബന്ധമാണ്. അതേസമയത്ത് ജനങ്ങൾക്കൊക്കെ ജീവിക്കാനാണ് താല്പര്യം, അവര് മരണത്തെ മറക്കുകയാണ്. മരണത്തെ മറക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മരണമുണ്ടെന്ന് അവര് നിഷേധിക്കുന്നു എന്നല്ല. മരണത്തെ നിഷേധിക്കുന്ന ഒരാളെയും കാണാൻ കഴിയില്ല. മരണത്തെ എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. മറ്റ് പല വിഷയങ്ങളിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരിക്കുമോ എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. കാലകാലം ഇവിടെ ജീവിക്കുമെന്ന് ഒരാളും പറയുന്നില്ല. മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നു. പക്ഷേ വയൻസൗനൽ മൗത, അവര് മരണത്തെ മറക്കുന്നു, മരിക്കണമെന്ന ബോധത്തോടെ ജീവിക്കുന്നില്ല. അഞ്ച് വഖത്ത് നിസ്കാരം പടച്ച റബ്ബ് ഓരോ വ്യക്തിക്കും അല്ലാഹു തആല ഫർളാക്കിയ നിസ്കാരമാ, അഞ്ച് വഖത്ത് നിസ്കാരം പടച്ച റബ്ബ് നിർബന്ധമാക്കിയ നിസ്കാരമാ. ആ നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന എത്രയോ ആളുകളുണ്ട്, നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളുണ്ട്. ഞാനൊന്ന് പറയട്ടെ, നിസ്കാരത്തിന്റെ കാര്യം എത്രയേറെ ഗൗരവമാണ്. എന്താണ് നിസ്കാരത്തിന്റെ ഗൗരവം? അതാ ശർഇ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ഒരു വഖത്ത് നിസ്കാരം ഖളാ ആക്കി കഴിഞ്ഞാൽ, ഇസ്ലാമിക ഭരണം നടക്കുന്ന നാടാണ് എങ്കിൽ ആ മനുഷ്യനെ കൊന്നുകളയണമെന്നാണ്.
ജംആക്കാൻ പറ്റുന്ന നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തെ ജംആക്കാനുള്ള സമയം വരെ ളുഹർ നിസ്കാരമാണ് ഒഴിവാക്കിയതെങ്കിൽ അസ്ർ നിസ്കാരത്തിന്റെ അവസാനം വരെ പിന്തിപ്പിക്കുകയും അവനോട് തൗബ ആവശ്യപ്പെടുകയും തൗബ ചെയ്യാത്ത പക്ഷം ആ മനുഷ്യനെ കൊന്നു കളയണമെന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അത്രയേറെ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം. ആ നിസ്കാരം പോലും കള ആക്കുന്ന മനുഷ്യന്മാരുണ്ട്. സുബിഹി നിസ്കാരം രാത്രി ഫോണിലും ഫേസ്ബുക്കിലും വാട്സപ്പിലുമായി കഴിഞ്ഞ് അതാ രാത്രി സമയത്ത് നീണ്ട സമയം ഉറങ്ങാതെ കഴിച്ചു കൂട്ടി സുബിഹിയോടടുക്കുമ്പോ ഉറങ്ങുകയാണ്. പിന്നെ അവന് സുബിഹിയില്ല. അവര് 8 മണിക്കും 9 മണിക്കും 10 മണിക്കൊക്കെ എഴുന്നേൽക്കുകയാണ്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന് കതക് മുട്ടുമ്പോ 6 മണിക്ക് 6:30 മണിക്ക് കതക് മുട്ടുമ്പോ ആ വീട്ടുകാരൻ ഉണരുന്നില്ല. ആ വീട്ടിലെ സ്ത്രീയും ആ വീട്ടിലെ അയാളുടെ ഭാര്യയും ഉണരുന്നില്ല. ബെല്ലടിച്ചിട്ട് 2 പ്രാവശ്യം ബെല്ലടിച്ചിട്ടും അവര് കതക് തുറക്കുന്നില്ല. ഞാൻ വലിയ പറപ്പൂരിലോ എന്റെ നാട്ടിലോ ഉള്ള ഒരു സംഭവമല്ല. ഞാൻ അല്പം അകലെ ഒരു സ്ഥലത്ത് ഞാൻ ഈ അടുത്തു പോയ സമയത്ത് ഒരു വീട്ടിലൊരു അത്യാവശ്യത്തിന് വേണ്ടി ചെന്നപ്പോ അവിടെ അതാ സുബ്ഹാനല്ലാഹ്, ഈ വ്യക്തി വലിയ രാഷ്ട്രീയക്കാരനാ, വലിയ രാഷ്ട്രീയക്കാരനാ, വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫ്ലക്സുകളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഫ്ലക്സ് എഴുതി വെച്ചതൊക്കെ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, നിസ്കാരം ഉപേക്ഷിക്കുന്ന ഈ മനുഷ്യനും ജനങ്ങളതാ അഭിനന്ദനങ്ങൾ കൊടുക്കുകയാ, ജനങ്ങള് അഭിനന്ദനങ്ങൾ കൊടുക്കുകയാ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബിഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ? നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചതെന്താ? ബാല ശൈത്താനു ഫീ ഉദ്നൈഹി, അവന്റെ 2 ചെവിട്ടിലും അതാ പിശാജ് മൂത്രമൊഴിക്കുന്നതാണ്. പിശാജ് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പിശാജിന്റെ മൂത്രം നമുക്ക് കാണാൻ കഴിയില്ല. പിശാജിനെ തന്നെ കാണാൻ കഴിയില്ലല്ലോ. പിന്നെങ്ങനെയാ പിശാജിന്റെ മൂത്രം നമുക്ക് കാണാൻ കഴിയുക? കാണാൻ കഴിയുന്ന ഔലിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, സൂഫിയാക്കളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിശാജിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പിശാജിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലർക്കും പിശാജിനെ റസൂലുള്ള കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ആ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ മുന്നിൽ അതാ പിശാജ് പ്രത്യക്ഷപ്പെട്ടപ്പോ ആ പിശാജിനെ ബഹുമാനപ്പെട്ട മുഹയ്യുദ്ദീൻ ഷെയ്ഖ് അടിച്ചു ഓടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിശാജിന്റെ മുന്നിൽ, ഔലിയാക്കളുടെ മുന്നിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടപ്പോ അടികിട്ടി ഓടിയ ചരിത്രങ്ങളുണ്ട്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാജിനെ കാണാൻ കഴിയില്ലെങ്കിൽ പിശാജിന്റെ മൂത്രം നമുക്ക് കാണാൻ കഴിയുമോ? സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ജീവിതത്തിൽ ഒരൊറ്റ കളവ് പറയാത്ത റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞ വാക്കാ, ബാല ശൈത്താനു ഫീ ഉദ്നൈഹി, അവന്റെ 2 ചെവിട്ടിലും പിശാജ് മൂത്രമൊഴിക്കുന്നതാ. പിശാജിന്റെ മൂത്രം, ആ മൂത്രം തട്ടിയ ചെവി, ആ മൂത്രം നിറഞ്ഞ ചെവി, ആ മൂത്രമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ പിന്നെ ടെൻഷനായിരിക്കും അവന്. അവന് എപ്പോഴും ഒരു പേടിയും അസ്വസ്ഥതയും സമാധാനക്കുറവും. അങ്ങനെ തുടങ്ങിയിട്ട് കാര്യങ്ങളിലൊന്നും പറക്കത്തുണ്ടാവൂല, കാര്യങ്ങളിലൊന്നും പറക്കത്തുണ്ടാവൂല. ജോലിക്ക് അവൻ ഇൻട്രസ്റ്റ് ഉണ്ടാവൂല, കട തുറക്കാൻ പോവാൻ താല്പര്യമുണ്ടാവൂല, കടയിൽ ചെന്നാൽ അവിടെ നിൽക്കാൻ താല്പര്യമുണ്ടാവൂല. അവനെപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും, ഒരു ടെൻഷനായിരിക്കും, ഒരു പ്രയാസങ്ങളായിരിക്കും. എന്തേ കാരണം? ബാലശൈത്താനു ഫീ ഉദ്നൈഹി, ഖാല റസൂലുള്ളാഹി, 2
അടിച്ച വിട്ടിലും പിശാജ് മൂത്രമൊഴിച്ചതാണ് പ്രശ്നം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? അതാ അഞ്ച് വഖത്ത് നിസ്കാരം, ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന, കിതാബം മൗഖൂതാ, മിനിങ്ങൾക്ക് വഖത്ത് നിശ്ചയിച്ചു കൊടുത്ത് ഫറദാക്കപ്പെട്ട നിസ്കാരം. ആ നിസ്കാരം പോലും മനുഷ്യന് കളാ ആക്കുകയാ, ആ നിസ്കാരം പോലും മനുഷ്യന് ഉപേക്ഷിക്കുകയാ, ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? മഹാന്മാര് പറയാണ്, കുഫുറിന്റെയും ഈമാനിന്റെയും ഇടയിലുള്ള വ്യത്യാസം, തുർക്കുസ്വലാ നിസ്കാരം ഉപേക്ഷിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ പണ്ഡിതന്മാര് പറഞ്ഞ് 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 എവിടെ എത്തിയെന്നറിയോ? അതാ ഒരു നദിയിലൂടെ, ഒരു കടലിലൂടെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. കടലിലൂടെ യാത്ര ചെയ്യുമ്പോ തോണിയിലാ യാത്ര ചെയ്യുന്നത്, ആ തോണിയിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനുണ്ട്. അതാ ഉപകാരത്തിന് വേണ്ടി വളർത്തുന്ന ഒരു നായയുമുണ്ട്. എന്നാൽ ഈ തോണിയിൽ വെള്ളം കയറുകയാണ്, ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ഒന്നുകിൽ നായയെ വെള്ളത്തിലേക്ക് എറിയണം, അല്ലെങ്കിൽ നിസ്കരിക്കാത്ത മനുഷ്യനെ വെള്ളത്തിലേക്ക് എറിയണം. അവിടെ നായ ഹുർമത്തുള്ള ജീവിയാണ്, ഹുർമത്തില്ലാത്ത ജീവി നിസ്കാരം ഉപേക്ഷിക്കുന്ന ഈ മനുഷ്യനാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ ബഹറിലേക്ക് തട്ടിയിട്ട് നായയെ സംരക്ഷിക്കണമെന്ന് മഹാന്മാർ അവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിവെച്ചുവെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിസ്കാരത്തിന്റെ കാര്യം വല്ലാത്ത ഗൗരവമാണ്. മരണത്തെ ഓർമ്മയുണ്ട്, മരിക്കുമെന്ന ബോധമുണ്ട്, പക്ഷേ മരിക്കുമെന്ന ചിന്ത മനുഷ്യന്റെ പ്രവർത്തനത്തിൽ കാണുന്നില്ല. നിസ്കാരം കലാക്കുന്നു, നിസ്കാരം കലാക്കുന്നു, കൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും വർജിക്കുന്നു, വർജിക്കേണ്ട പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നു. ഈ മനുഷ്യൻ എങ്ങനെയാ മരണത്തെ ഓർമ്മയുണ്ടെന്ന് പറയൽ? അല്ലാഹുവിന്റെ റസൂല് പറയാം, അവര് മരണത്തെ മറന്നു കളയുന്നു, അവർ കിട്ടെന്താണെന്നറിയോ? വലിയ വലിയ തട്ടുള്ള പുരകളാണ് അവർക്ക്, വലിയ വലിയ മണിമാളികകളാണ്, വലിയ വലിയ മണിമാളികകളാണ്, വലിയ വലിയ ഫ്ളാറ്റുകളാണ്, വലിയ വലിയ വീടുകളാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് വലിയ വലിയ വീടുകൾ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. അവരുടെ കൊതി എങ്ങനെയാണ്? ഒരു നില പോരാ, രണ്ട് നില വേണം, ആ രണ്ട് നില പോരാ, അതിന് മേലെ നില വേണം, ഇങ്ങനെ വലിയ വലിയ വീടുകൾ എടുക്കണമെന്നാണ് അവരുടെ ചിന്ത. അതേസമയത്ത് അവർക്ക് കിടക്കാനുള്ള വീട് കബറൊന്നിരിക്കൽ മണ്ണറയാണ് അല്ലെങ്കിൽ കല്ലറയാണ്. ഏത് കോടീശ്വരനെയും ഏത് രക്ഷപ്രഭുവിനെയും ഏത് കോടീശ്വരനെയും കൊണ്ടുപോയി കിടത്തുന്നത് പള്ളിക്കാട്ടിലെ കബറിലാണ്, ആരടി മണ്ണിലാണ്. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും കൂടിയിട്ട് കബറിലേക്കിറക്കുന്ന ഒരു നാള് വരുന്നുണ്ട്. അതാ കബറിന് മീതേ ഒരിക്കലും തള്ളി നീക്കാൻ കഴിയാത്ത വലിയ മൂടുകല്ലുകൾ വരുന്ന ഒരു ദിവസം വരുന്നുണ്ട്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. അതാ മൂന്ന് പിടി മണ്ണുകൾ ജനങ്ങളൊക്കെ വാരി, ഒരു പിടി മണ്ണ് വാരിയിട്ട് ജനങ്ങളൊക്കെ മിൻഹാ ഖലഖ്നാകും, അടുത്ത പിടി വാരിയിട്ട് ഫീഹാനുഴിയുക്കും, അടുത്ത പിടി വാരിയിട്ട് വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഈ മണ്ണിൽ നിന്നാ നിങ്ങളെ പടച്ചത്, ഒഴിയിരിക്കും മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കും. വമിൻഹാ നുഹ്രിജുക്കും താറത്തൻ നുഹ്റാ,
ഇനി നിങ്ങൾക്ക് ഒരു പുനർജന്മമുണ്ട്. അത് ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ടല്ല, അത് ഈ ലോകത്ത് വെച്ചുകൊണ്ടല്ല, അടുത്ത ലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പുനർജന്മമുണ്ട്. വമിൻഹാനുഹരിജുക്കും താരത്തൻ നുഹ്റാ, ഉറ്റവരും ഉടയവരും കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും പിടിമണ്ണ് വാരിയിട്ട് നിന്റെ മേലെ ഇടുന്നു മനുഷ്യാ. പിന്നെ ഒരിക്കലും തള്ളി നീക്കാൻ കഴിയാത്ത വലിയ മൂടുകല്ലുകൾക്ക് താഴെയായി നീ കിടക്കുകയാ. ദഹനങ്ങോട്ട് പൂർത്തിയാക്കും പൂർത്തിയാകുമ്പോ അതാ മുഅ്മിനീങ്ങൾ അവിടെ വെച്ച് വാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ, വാഹുമ്മ അൽഹിംഹുൽ ജവാബ്, വാഹുമ്മ ജാഫിൽ അർദ അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, വാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസ. മുഅ്മിനീങ്ങൾ തസ്ബീത്ത് ചൊല്ലിയതിന് ശേഷം അതാ പള്ളിയിലുള്ള ഉസ്താദ്, ആ ഉസ്താദ് തലക്കുമ്പുറത്തിരുന്നിട്ട് അതാ തൽക്കീര് ചൊല്ലിക്കൊടുക്കുകയാണ്, തൽക്കീര് ചൊല്ലിക്കൊടുക്കുകയാ. തൽക്കീരും ചൊല്ലിക്കൊടുത്ത് ദുആവും കഴിഞ്ഞിങ്ങോട്ട് പിരിഞ്ഞു പോരുമ്പോ, ഓ മനുഷ്യ നീ കബറിൽ കിടക്കുന്ന അവസ്ഥ എന്താ? നിനക്കവിടെ തലയിണയുണ്ടോ? നിങ്ങനക്കവിടെ ബെഡുണ്ടോ? നിനക്കവിടെ എ സി ഉണ്ടോ? നിനക്കവിടെ ഫാനുണ്ടോ? നിനക്കവിടെ ബെഡ്ഷീറ്റ് ഉണ്ടോ? നിനക്ക് ആധുനിക സൗകര്യങ്ങൾ വല്ലതുമുണ്ടോ? നിന്റെ കൂടെ കിടക്കാൻ നിന്റെ ഭാര്യ വന്നോ? നിന്റെ മക്കള് വന്നോ? നിന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും വന്നോ? ഇവിടെ നീ ഒരു ബെല്ലടിക്കുമ്പോഴേക്ക്, ഒന്ന് വിളിക്കുമ്പോഴേക്ക് ഓടി വന്നിരുന്ന പലരുമില്ലേ? അവരാരെങ്കിലും നിന്റെ കൂടെ വന്നോ? ആരുമില്ല. എല്ലാവരും നിന്നെ ഒഴിവാക്കി പള്ളിക്കാട്ടിൽ തനിച്ചാക്കി, അവരൊക്കെ വീട്ടിലേക്ക് പോയി കേട്ടോ. നിനക്കവിടെ തുണയുള്ളതെന്താണെന്നറിയോ? നീ ചെയ്യുന്ന അമല, നീ ഈ സ്വലാത്ത് മജ്‌ലിസിൽ വന്നിരിക്കുന്ന ഇരുത്തമാ, നീ നിസ്കരിക്കുന്ന നിസ്കാരമാ, സുബ്ഹിക്ക് മുന്നേ നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരമില്ലേ? ആ നിസ്കാരം അവിടെ നിനക്ക് ഉപകരിക്കും കേട്ടോ. നീ നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന ജമാഅത്ത് നിസ്കാരമില്ലേ? അത് നിനക്കവിടെ ഉപകരിക്കും കേട്ടോ. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ ആ ഭക്ഷണം കൊടുക്കുന്നത് നിനക്കവിടെ ഉപകരിക്കും കേട്ടോ. നിന്റെ വീട്ടിലേക്ക് പാവങ്ങൾ ആരെങ്കിലും കയറി വരുമ്പോ പുഞ്ചിരിയോടുകൂടെ അവരെ സ്വീകരിച്ച് അവർക്ക് വല്ലതും കൊടുക്കുമ്പോ അതൊക്കെ നിനക്കവിടെ ഉപകരിക്കും കേട്ടോ. നീ എടുക്കുന്ന ഫറദായ നോമ്പുകളും, നീ എടുക്കുന്ന സുന്നത്തായ നോമ്പുകളും, നീ ചെയ്യുന്ന സാന്ത്വന പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ നിനക്ക് ഉപകരിക്കും കേട്ടോ. അവിടെ നിന്റെ സ്വാലിഹായ അമലുകളാണ് നിനക്ക് കൂട്ടുകാരനായി എത്തുന്നത്. ഇവിടെയുള്ള നിന്റെ കൂട്ടുകാരൊക്കെ ഒഴിഞ്ഞുപോയി. നിന്നെ സിനിമാ ടാക്കീസിലേക്ക് കൊണ്ടുപോയ പലരുമില്ലേ? നിന്നെ സിനിമാ ടാക്കീസിലേക്ക് കൊണ്ടുപോയ പലരുമില്ലേ? ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് വല്ലാതെ വിതുമ്പിപ്പോയി. വിതുമ്പിയിട്ട് ഉസ്താദേ എന്നെ പലരും പല സ്ഥലങ്ങളിലേക്കുമൊക്കെ ക്ഷണിച്ചു. അവരെന്റെ കാശെടുത്തു. അവനെന്റെ കാശെടുത്തിട്ട് അവർ എനിക്ക് നല്ല ഫുഡ് വാങ്ങിത്തന്നു. അവരെന്നെ സിനിമ കാണിക്കുന്നു. സിനിമന്റെ ടിക്കറ്റിന് ഇത്രയും ഇത്രയൊക്കെ കാശ് വരുന്നു. ഒരു ദിവസം തന്നെ രണ്ടും മൂന്നുമൊക്കെ സിനിമ എന്നെ കാണിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സങ്കടം വന്നപ്പോ എന്റെ അടുത്ത് വന്ന് വിതുമ്പുകയാ. ആ കൂട്ടുകാരൊന്നും കബറിൽ നിന്റെ കൂടെ വരൂല, അവരൊന്നും കബറിൽ നിന്റെ കൂടെ വരൂല. നിന്നെ കൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യിപ്പിച്ച ഒരാളും കബറിൽ നിന്റെ കൂടെ വരൂല. നിന്റെ കൂടെ കബറിൽ വരുന്നത് നീ ചെയ്ത സൽക്രമങ്ങളാണ്. വയുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ. ഖാല റസൂലുള്ളാഹി
വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്, അവർ സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. വയൻസൗനൽ ഹിസാബ, കണക്ക് ചോദ്യത്തവർ മറന്നു കളയുന്നു. സമ്പത്തിനോട് അടരാത്ത താല്പര്യമാണ്, സമ്പത്തിനോടവർക്ക് വല്ലാത്ത അത്യാഗ്രഹമാണ്. കാശുണ്ടാക്കണം കാശുണ്ടാക്കണം, ആ കാശുണ്ടാക്കണമെന്ന ഒരു ചിന്തയാണ്. പടച്ച റബ്ബ് അനുവദിച്ച വഴിയിലൂടെ എന്ന ചിന്തയില്ല. കാശുണ്ടാക്കി അടിപൊളി ജീവിതം ജീവിതം നയിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണോ? അതിന് പലിശ കൊടുത്താലും കുഴപ്പമില്ല, മറ്റവൻ്റെത് അപഹരിച്ചാലും പ്രശ്നമല്ല, മറ്റവൻ്റെത് കട്ടെടുത്താലും പ്രശ്നമല്ല. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാര് ബൈക്കിൽ ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ പെൺകുട്ടി നടന്നു പോകുമ്പോ ആ പെൺകുട്ടിയിലുള്ള കഴുത്തിലുള്ള മാല പൊട്ടിച്ച്, കയ്യിലുള്ള വള പൊട്ടിച്ച്, ആ വളയും വാങ്ങിയിട്ട് ആ വളയെടുത്തിട്ട് അവര് ജ്വല്ലറിയിൽ പോയി അത് വിറ്റ് ആ വിറ്റ കൊണ്ട് കിട്ടിയ കാശ് ആ കാശിന് അവര് ഭക്ഷിക്കുകയാണ്. അവര് ചപ്പാത്തിയും കോഴിയിറച്ചിയും തിന്ന. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പാവപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടി, ആ പെൺകുട്ടി നടന്നു പോകുമ്പോ അവളെ കഴുത്തിലുള്ള മാല പൊട്ടിച്ചിട്ട് ആ പൊട്ടിച്ച മാല വിറ്റ് അതുകൊണ്ട് കിട്ടിയ കാശ് കൊണ്ട് അവര് ചെയ്യുന്നത് എന്താണെന്നറിയോ? അവര് കമ്പനി അടിച്ചിട്ട് പോയിട്ട് അവര് ഭക്ഷണം കഴിക്ക, ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്ക, പൊരിച്ച കോഴി തിന്ന, അതേ ചപ്പാത്തി തിന്ന, പൊറാട്ട തിന്ന. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു ദുഷിച്ച മനുഷ്യന്മാരാണ്, എന്തൊരു വൃത്തികെട്ട മനുഷ്യന്മാരാ. ഓ പ്രിയപ്പെട്ടവരെ, വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്, അവര് കണക്ക് ചോദ്യത്തെ മറന്നു കളയുകയാണ്. ഒരു രൂപ സമ്പാദിച്ചാൽ പടച്ച റബ്ബിന്റെ കോർട്ടിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വിധേയമാവാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അവിടുത്തെ ഒരു ചോദ്യം എന്താണെന്നറിയോ? വൻമാരിഹി, അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കും. രണ്ട് ചോദ്യം ആ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, മിൻ ഐനത്ത സബഹു, എവിടുന്ന് കിട്ടിയടാ? നീ ഏത് മാർഗത്തിലൂടെ സമ്പാദിച്ചു? ഈ കാശ് ഏത് മാർഗത്തിലൂടെ സമ്പാദിച്ചു? നീ സമ്പാദിച്ച മാർഗം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രമേ കാശ് സമ്പാദിക്കാവൂ. കാശ് ഉണ്ടാവണം, കാശ് ഉണ്ടാവണം, കാശ് ഉണ്ടാവണം എന്ന ഒരു ചിന്ത മാറ്റണം. കാശ് ഉണ്ടാവുന്നതിന് വിരോധമില്ല, പക്ഷേ അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രമേ കാശ് ഉണ്ടാക്കാൻ പറ്റൂ. മിൻ ഐനത്ത സബ, എവിടുന്ന് കിട്ടി എന്നൊരു ചോദ്യമുണ്ട്. എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട്. ഒരു രൂപ ചെലവഴിക്കുന്നത് പടച്ചറപ്പ് പൊരുത്തപ്പെടാത്ത മാർഗത്തിലാണെങ്കിൽ നീ അവിടെ കുടുങ്ങിപ്പോകും കേട്ടോ. ഓ പ്രിയപ്പെട്ടവരെ, അഹുവിന്റെ റസൂല് പറയാണ്, വയുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ്. ഖാല റസൂലുള്ളാഹി, അവര് സൃഷ്ടികളോട് വല്ലാത്ത ഇഷ്ടമാണ്, താല്പര്യമാണ്. കമ്പനി അടിച്ചു നിൽക്കാൻ വല്ലാത്ത താല്പര്യമാണ്, സെറ്റും കൂടി നടക്കാൻ വല്ലാത്ത താല്പര്യമാ. അതേ സമയത്ത് അവരെ പടച്ച് അവരെ പടച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവർക്ക് വെള്ളം കൊടുത്ത്, അവർക്ക് ഓക്സിജൻ കൊടുത്ത്, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത റബ്ബ്, ആ റബ്ബിനെ അവര് മറക്കുകയാ. ആരാ ഭക്ഷണം കൊടുക്കുന്നത്? റബ്ബാ. ഭക്ഷണം കൊടുക്കുന്നവന് റബ്ബാ. റബ്ബിനല്ലാതെ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ഭക്ഷണം തരുന്നത് റബ്ബാ, നമുക്ക് മഴ തരുന്നത് റബ്ബാ, ഇവിടെ സസ്യങ്ങളൊക്കെ മുളപ്പിക്കുന്നത് റബ്ബാ. ആ സസ്യങ്ങളൊക്കെ മുളച്ച്
ഇവിടെ നെല്ല് മുളച്ച് ആ നെല്ലിലൂടെ നമുക്ക് അരിയും അതേപ്രകാരം തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ ലഭിക്കുന്നത്. അതൊക്കെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ കഴിവാണ്. സർവം തരുന്നത് എല്ലാം തരുന്ന റബ്ബ്. ആ റബ്ബിനെ അവര് മറക്കുകയാണ്. എല്ലാം റബ്ബാ തരുന്നത്, റബ്ബിനെ മറക്കുക. അതേസമയത്ത് കമ്പനി അടിച്ച് ജീവിക്കണം, സെറ്റ് കൂടി ജീവിക്കണം, അതുമല്ലാത്ത താല്പര്യം. നിങ്ങൾ നോക്ക്, കൂട്ടുകാരനെ കണ്ടില്ലെങ്കിൽ വല്ലാത്ത ടെൻഷൻ, ഫ്രണ്ടിനെ കണ്ടില്ലെങ്കിൽ വല്ലാത്ത ടെൻഷൻ. ഒരു ദിവസം കോളേജിൽ ചെന്നപ്പോ ഫ്രണ്ടില്ല, എന്നാ പിന്നെ ടെൻഷൻ. ഫ്രണ്ട് വരാത്തതിന്റെ ടെൻഷൻ. ഫ്രണ്ടിലാണ് അവന്റെ ജീവിതം, എല്ലാം ഫ്രണ്ടിൽ അർപ്പിച്ചിരിക്കുക. ഫ്രണ്ട്സോടൊത്തുള്ള ജീവിതം, അതാണ് അവന് ഹരം. അതേ സമയത്ത് റബ്ബാണ് അവനെ പഠിച്ചത്, റബ്ബാണ് അവന് ഭക്ഷണം കൊടുക്കുന്നത്, റബ്ബാണ് അവന് ഓക്സിജൻ കൊടുക്കുന്നത്, റബ്ബാണെല്ലാം അവന് കൊടുക്കുന്നത്. ആ റബ്ബിനെ മറക്കുകയാണ്. ബാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ, അങ്ങനെയുള്ള ഒരു കാലത്തല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ബാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ, നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട മമ്പർത്തപ്പാപ്പാന്റെ ആണ്ട് നടക്കുന്ന മാസാ, ആ മമ്പർത്തപ്പാപ്പ അവര് ചിന്തിച്ചത് റബ്ബിനെയാണ്, അവരിഷ്ടപ്പെട്ടത് റബ്ബിനെയാണ്, അവരെപ്പോഴും അവരെ റബ്ബിനോടുകൂടെയാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി. ഏത് സമയത്തും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, എല്ലാ സമയത്തും റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാണ്. റബ്ബിലായി ലയിച്ചവരാണ് അവര്, അവരെ എല്ലാം റബ്ബിന് വേണ്ടിയാണ്, അവരെ എല്ലാം റബ്ബിന് വേണ്ടിയാണ്, എല്ലാം റബ്ബിനർപ്പിച്ചവരാണ്. അങ്ങനെ എല്ലാം റബ്ബിനർപ്പിച്ചപ്പോ അവർക്ക് പേടിയില്ല, അവർക്ക് കൂസരില്ല. ഈ വലിയ പറപ്പൂരിന്റെ പരിസരത്ത് തന്നെ ഒരു വീട്ടിന് മമ്പർത്തപ്പാപ്പ വന്നപ്പോ ആ വീട്ടുകാരൻ അതാ നിസ്കാരം കഥാക്കിയും കൊണ്ട് അതാ ചെസ് കളിയിൽ ഏർപ്പെട്ടപ്പോ മമ്പർത്തപ്പാപ്പ പിടിച്ച് പൂശിയ സംഭവമില്ലേ, മമ്പർത്തപ്പാപ്പ പിടിച്ചിട്ട് നന്നായി പേറിയ സംഭവം, അടിച്ച സന്ദർഭമില്ലേ? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം, അവർക്ക് ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും പേടിയില്ല, അവര് റബ്ബിനെ അല്ലാതെ പേടിക്കുകയില്ല. ബഹുമാനപ്പെട്ട തേനൂരിൽ പാപ്പാന്റെ മുന്നിലേക്ക് അതാ പോലീസുകാരൻ വന്നപ്പോ അവൻ ട്രൗസർ ഇട്ടാ വന്നത്. ബഹുമാനപ്പെട്ട തേനൂരിൽ പാപ്പ അവറത്ത് മറക്കാതെ വന്ന പോലീസിന് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു, ചോദ്യം ചെയ്യാൻ വന്നതായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവരെ മുന്നിൽ അവറത്ത് മറക്കാതെ വന്നപ്പോ
അടി അങ്ങോട്ട് കൊടുത്തു. അവർക്കുണ്ടോ പോലീസിനെ പേടി, പട്ടാളത്തെ പേടി? ഒരു പേടിയുമില്ല. വന്യജീവികളെ വരെ പേടിക്കൂല ഔലിയാക്കളേ, വന്യജീവികളെ വരെ പേടിപ്പിക്കടിക്കൂല. ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു, ആ സഫീനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ സിംഹം പ്രത്യക്ഷപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു പറയാ, ഓ സിംഹമേ, അന മൗല റസൂലില്ലാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഖാദിമ. അതാ റസൂലുള്ളാഹിന്റെ പേര് കേട്ടപ്പോ ഫഹംഹമാ, സിംഹം തലതാഴ്ത്തി കൊടുത്തു. വമയ്യകും ബിറസൂ ലില്ലാഹി നുസ്റതു ഇൻതൽഖാഹുൽ ഉസ്ദുഫി അജാമിഹ തജീമി. മൗലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേട്ടപ്പോ സിംഹം തലതാഴ്ത്തി കൊടുത്തപ്പോ സഫീനത്ത് റളിയല്ലാഹു അൻഹു വാഹനമായി സിംഹത്തെ ഉപയോഗിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങത്തൂര്, ആ പെരിങ്ങത്തൂരിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ഒരു ദർഗ, അലിയുൽ കുഫിൽ ഫെരിങ്ങത്തൂരി എന്ന മഹാൻ കിടക്കുന്ന ദർഗയാണ്. ആ മഹാൻ അവരുടെ ദർഗ അല്പം നീളമുണ്ട്. അവര് കുഫയിൽ നിന്ന് വന്ന മഹാനാ, അവര് ഗുഹാവഴിക്ക് വന്ന മഹാനാ. അവര് ഗുഹാവഴിക്ക് വന്നിട്ട് ആ ഗുഹയിൽ തന്നെ ഇബാദത്ത് എടുത്തു കൂടുകയായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവരൊരു ദിവസം അതാ ജനങ്ങളിലേക്ക് വരുന്നു. ആ ജനങ്ങളൊക്കെ കാഫിരീങ്ങളാ, സത്യനിഷേധികളാ. സത്യനിഷേധികളായ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി പെൽ ഫിരുങ്ങത്തൂരി റളിയല്ലാഹു അൻഹു വരുന്നത് എങ്ങനെയാണെന്നറിയോ? ബഹുമാനപ്പെട്ടവർ സിംഹത്തിന്റെ പുറത്താ കയറിയിരിക്കുന്നത്. ആ സിംഹത്തിന് കടിഞ്ഞാൻ എന്താണെന്നറിയോ? വലിയ ഒരു സർപ്പമാണ്. സിംഹത്തിന്റെ പുറത്ത് വലിയ മൂർക്കൻ പാമ്പിനെ കടിഞ്ഞാൻ ആക്കി. ആ മൂർക്കൻ പാമ്പിന്റെ വാരും പിടിച്ച് ഒരു മഹാൻ ഈ കുഫാരിന്റെ മധ്യത്തിലേക്ക് വന്നപ്പോ അവരൊക്കെ പേടിക്കുകയാ, അവരൊക്കെ അംഗീകരിക്കുകയാ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ, അള്ളാഹുവിനെ ഒരാൾ പേടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ജീവികളും അവരെ പേടിക്കുമെന്നാ. എല്ലാവർക്കും പേടിയായി പോയി. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഇട്ടദാസന്മാർ, അവരെ പേടിക്കാത്തവരുണ്ടോ? അവർക്ക് ഇവിടെ സൗകര്യം ചെയ്ത് കൊടുക്കാത്തവരുണ്ടോ? അവരെ ഇവിടെ മെയിൻ ചെയ്യാത്തവരുണ്ടോ? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിമീങ്ങൾക്ക് പല തരങ്ങളിലും പ്രശ്നമാണ്. ബർമയിൽ പ്രശ്നമാണ്, അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമാണ്, ഫലസ്തീനിൽ പ്രശ്നമാണ്, ലോകക്ഷേത്രങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ്. അന്യമതസ്ഥരായ ആളുകൾ മുസ്ലിമീങ്ങൾക്ക് നേരെ വരികയാണ്. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നം? നമ്മൾ മുസ്ലിമായി ജീവിക്കാത്തതാണ് പ്രശ്നം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കലോടുകൂടെ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി റസൂലുള്ള കൽപ്പിച്ച പോലെ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ പോലെ ജീവിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവണം. അന്തുമുൽ ലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ് മേലെയായവർ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവണം. നമുക്ക് വിശ്വാസക്കുറവുണ്ട്, വിശ്വാസത്തിൽ ബലഹീനതയുണ്ട്. ആ വിശ്വാസത്തിലെ ബലഹീനത ഒന്ന് നീക്കിയിട്ട് ഈമാൻ ഉറച്ച ഈമാനോടുകൂടെ അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് ജീവിക്കുക, ഇതിനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ബോധമില്ലാതെയായി പോയി. നമുക്ക് ഭൗതിക ചുറ്റുപാടിലായി നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ മറക്കുകയാണ്. അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ വർജിക്കുകയാ, അല്ലാഹ് വിലക്കിയ മുഴുവൻ കാര്യങ്ങളും പ്രവർത്തിക്കുകയാ. ഇന്ന് ഞാൻ
അതാ ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിയെ കാണുന്നു. ആ കുട്ടിയെ കാണുമ്പോ ആ കുട്ടിയുടെ കയ്യിൽ മൊബൈലാ. ആ കുട്ടിയുടെ കയ്യിലുള്ള മൊബൈൽ ഏതാണെന്നറിയോ? ടച്ച് മൊബൈലാണ്. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ നീക്കിയിട്ട് നീക്കിയിട്ട് ആ മൊബൈലിലുള്ള ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണുകയാണ്. അത് ഓഫ് ചെയ്യുമ്പോ അത് ഓണാക്കാനൊക്കെ കുട്ടിക്കറിയുന്നുണ്ട്. ചെറിയ വയസ്സ്, രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്. അതേസമയത്ത് പത്ത് വയസ്സായ കുട്ടി എന്റെ അടുത്ത് വരുമ്പോ അവനോടൊന്ന് ഫാത്തിഹ ഓതാൻ പറയുമ്പോ അവന് ഫാത്തിഹ കിട്ടുന്നില്ല. മൊബൈൽ അവന്റെ കയ്യിലൊന്ന് കൊടുത്തിട്ട് മോനെ ഇതിനെന്തൊക്കെയാ ഉള്ളത്, ഇതിന്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന് കാണാൻ പറ്റുന്നത് എന്ന് കുട്ടിയോട് ചോദിച്ചാൽ മുഴുവൻ കാര്യങ്ങളും കുട്ടി പറഞ്ഞു തരും. മെമ്മറിയൊക്കെയും മൊബൈലിലായി, വാട്സപ്പിലായി, വാട്സപ്പിലായി, ഫേസ്ബുക്കിൽ, വിനോദങ്ങളിലായി, അനാവശ്യങ്ങളിലായി, വേണ്ടാത്തരങ്ങളിലായി. അതേസമയത്ത് ഖുർആൻ ഓതാൻ കുട്ടിക്കറിയൂല. കുട്ടിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അതൊരു പ്രശ്നവുമല്ല. പിന്നെ ഇവര് പ്രായമാകുമ്പോ വിതുമ്പുകയാ. എന്റെ കൂടെ ഹജ്ജിന് വന്നവര് ഈ വർഷം ഹജ്ജിന് പോയപ്പോ ഞാൻ പറഞ്ഞു മൂന്ന് ഖത്മ് തീർക്കല് ലാസിമാ. ഒരു ഖത്മ് 15 ദിവസമാണ് മക്കത്ത്. ആ 15 ദിവസത്തിനുള്ളിൽ ഒരു ഖത്മ് തീർത്തിട്ട് ഉസ്താദേ ഖത്മ് തീർന്നിട്ടുണ്ട്, ഖത്മ് ദുആ നടത്തണമെന്ന് എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ മദീനത്ത് 10 ദിവസമാ, അവിടെ വെച്ചും ഒരു ഖത്മ് തീർക്കണമെന്ന് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു ഖത്മും. അങ്ങനെ മൂന്ന് ഖത്മ് തീർത്തുകൊണ്ട് എന്നെ കൊണ്ട് ഖത്മ് ദുആ നടത്തണമെന്ന് പറഞ്ഞു. അതെന്തിനാ എന്നെ കൊണ്ട് തന്നെ നടത്തണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം മറ്റൊന്നുമല്ല, ഇവർ ഓതി എന്ന് ഉറപ്പുവരുത്താനാ. ഓതി എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ പറഞ്ഞു ഖത്മ് ദുആ നടത്തണമെന്ന് പറഞ്ഞപ്പോ ഞാനിത് പറഞ്ഞപ്പോ ഒരു ഹാജി എന്നോട് പറയാണ് ഉസ്താദിനെ എനിക്കൊന്ന് സ്വകാര്യമായി കാണേണ്ടതുണ്ട്. ഉസ്താദിനെ സ്വകാര്യമായി കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ആ ഹാജി വന്നിട്ട് ഒരൻപതോളം വയസ്സ് മാത്രമുള്ളൂ. അദ്ദേഹം പറയാണ് ഉസ്താദേ എനിക്ക് ഓതാൻ അറിയൂല. അൻപതോളം വയസ്സ് പ്രായമുള്ള ഹാജി എന്നോട് പറയാണ് ഓതാൻ അറിയൂല. യാസീൻ ഞാനങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കും എന്നേ ഉള്ളൂ, എനിക്കോതാൻ അറിയൂല. അതേസമയത്ത് 70 ചില്ലാനം വയസ്സുള്ള ഒരു ഹാജി, അദ്ദേഹം കയ്യിൽ നിന്ന് മുസ്ഹബ് വെക്കുന്നില്ല. അദ്ദേഹം നല്ല മട്ടത്തിൽ ഖിറാഅത്തിന്റെ നിയമത്തോടുകൂടെ, തജ്വീദിന്റെ നിയമത്തോടുകൂടെ അയാൾ ഇങ്ങനെ ഓതുകയും ചെയ്യുന്നു. ഖുർആൻ ഓതാൻ അറിയുന്ന വിഷയം അതൊരു പ്രശ്നമല്ല. കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയൂല ഉസ്താദുമാരുടെ കുഴപ്പമല്ല. ഉസ്താദുമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ കുഴപ്പം നമ്മിലാണ് പ്രശ്നം. നമുക്ക് ഭൗതികമായ പഠനം മാത്രമായി നമ്മുടെ ലക്ഷ്യം. ഖുർആൻ ഓതാൻ കിട്ടിയാലും കുഴപ്പമില്ല, നിസ്കാരത്തിന്റെ ഹുക്കുമുകളും നിയമങ്ങളൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല. എന്റെ കുട്ടി ഭൗതികം പഠിക്കണം എന്നാ ചിന്തിക്കുന്നത്? ഭൗതികം പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഭൗതികം പഠിക്കണം. വെറും ഭൗതികം 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 എന്ന ഒരു ചിന്ത മനുഷ്യരുടെ മനസ്സിലങ്ങോട്ട് കയറിപ്പോയി. ഏത് സമയത്തും ഭൗതികത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമാ. ഓ ഉമ്മമാരെ, മരിക്കണ്ടേ നിങ്ങൾക്ക്, ഖബറിൽ നിങ്ങൾക്ക് കിടക്കണ്ടേ? ഞാനൊന്ന് പറയട്ടെ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വരുമാനങ്ങളൊക്കെ തിന്നു. അവന് വരുന്ന വരുമാനം അമരുൻ സ്വാലിഹുൻ വവലദുൻ സ്വാലിഹുൻ വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു ഖാല റസൂലുള്ളാഹി
റഹീം. നമുക്ക് പ്രാർത്ഥിക്കുന്ന മക്കളാ, ഒരു മകൻ അവൻ നിസ്കരിക്കുന്നുവെങ്കിൽ ആ നിസ്കാരം നമ്മുടെ ഖബറിലേക്കെത്തും, അവൻ എടുക്കുന്ന നോമ്പും ഖബറിലേക്കെത്തും. നമ്മുടെ ഖബറും പുറത്ത് വരണമെന്നില്ല, ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിക്കണമെന്ന് പറയണമെന്നില്ല. മറ്റാരെങ്കിലൊക്കെ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാണെങ്കിൽ ഇത് അയാളെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയണം, എന്നാലേ നമ്മുടെ ഖബറിലേക്കെത്തൂ. അല്ലെങ്കിൽ ഖബറും പുറത്ത് വന്നോതണം, എന്നാലേ നമ്മുടെ ഖബറിലേക്കെത്തൂ. അതേസമയത്ത് മക്കളുടെ നിസ്കാരങ്ങളും മക്കളുടെ നോമ്പുകളും മക്കളുടെ സദക്കകളും മക്കളുടെ ഹജ്ജുകളും മക്കൾ ചെയ്യുന്ന മുഴുവൻ സൽക്രമങ്ങളും അവര് നമുക്ക് എത്തിക്കാൻ പറയേണ്ടതില്ല. അവര് പറയാതെ തന്നെ നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? മക്കളെ വല്ലാമരും നിങ്ങളെ ഖബറിലേക്ക് എത്തുമെന്ന ബോധമുണ്ടോ? സലാത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ മക്കളുടെ അമലിൽ പ്രതീക്ഷയുള്ള എത്ര പേരുണ്ട്? എന്റെ മകന്റെ നിസ്കാരം എന്റെ മകന്റെ നോമ്പ് എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ വകയുള്ള എത്ര മക്കള് നമുക്കുണ്ട്? അതുകൊണ്ട് ഓർത്തു ജീവിച്ചോ, മക്കളെ പഠിപ്പിക്കുമ്പോ ശ്രദ്ധിച്ചോ. പിന്നെ ഈ കുട്ടികൾക്ക് ഭൗതികം പഠിപ്പിച്ചിട്ട്, ഭൗതികം മാത്രം പഠിപ്പിച്ച ഈ കുട്ടി, ആത്മീയത പഠിപ്പിക്കാത്ത ഈ കുട്ടി, ഉമ്മാരാണെന്ന ബോധല്ല, ബാപ്പാരാണെന്ന ബോധല്ല. അങ്ങനെ വരുമ്പോ എന്താണെന്നറിയോ, ഈ കുട്ടിയെ ഇപ്പോ രക്ഷിതാക്കള് 3 വയസ്സും 4 വയസ്സുമുള്ള നഴ്സറി കുട്ടികള് അവർക്ക് ബോർഡിംഗ് സൗകര്യം ഉണ്ടോ എന്നാ ചോദിച്ചു നടക്കുന്നത്. അവർക്ക് ബോർഡിംഗ് സൗകര്യം ഉണ്ടോ? എവിടെയെങ്കിലൊക്കെ നിർത്തി പഠിപ്പിക്കാൻ പറ്റുമോ? ചെറിയ പിഞ്ചു പൈതങ്ങളെ, 3.5 വയസ്സും 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ എവിടെയെങ്കിലൊക്കെ നിർത്തി പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ചിന്തിക്കുക. എന്താ സംഭവിക്കാന്നറിയോ, ഈ വാപ്പാർക്കൊക്കെ പ്രായമാകുന്ന സമയത്ത് ഈ കുട്ടിയും ചിന്തിക്കും, ഈ വാപ്പാനെ ഏതെങ്കിലുമൊക്കെ ബോട്ടിങ്ങിൽ ചേർക്കാൻ പറ്റുമോ, വൃദ്ധസദനത്തിൽ ചേർക്കാൻ പറ്റുമോ? അതാ വാപ്പാന്റെ ബോട്ടിങ്, വാപ്പാന്റെ ഇമ്മാന്റെ ഒക്കെ ബോട്ടിങ്, അതാ വൃദ്ധസദനം, അവിടെ ചേർക്കാൻ പറ്റുമോ? ഓ രക്ഷിതാക്കളെ, നിങ്ങൾ ബോധമുള്ളവരാവണം, മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കണം, ഇസ്ലാമിക ബോധവും ചിട്ടയും അവരിൽ നിങ്ങൾ വളർത്തിയെടുക്കണം. അർഹമുറാഹിമീനായ റബ്ബ് നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ, വാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ, വാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. മുന്നിലുള്ള കസേരകളൊക്കെ ഫുള്ളാക്കിയിരിക്കുക, പിന്നിൽ പലർക്കും ഇരിക്കാൻ കഴിയുന്നില്ല, മുന്നിൽ ഉള്ള കസേരകളൊക്കെ ഫുള്ളാക്കിയിരിക്കുക, ഒരു കസേരയും വേസ്റ്റായി കിടക്കരുത്, ഒരു കസേരയും ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല, ഫ്രണ്ടിലുള്ള മുഴുവൻ കസേരകളും ഫുള്ളാക്കിയിരിക്കണം. സലാത്ത് ആരംഭിക്കണം. ഇലാ ഹദറത്തി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس. آمين. الحمد لله رب العالمين. آمين. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. آمين. حمدا يوافي نعمه ويكافئه مزيده. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل وسلم. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. آمين. هدية واصلة ورحمة نازلة وبركة شاملة. آمين. قبولة مرضية منا إلى حضرة النبي سيدنا مصطفى محمد صلى الله عليه وسلم. اللهم الى حضرات الصحابه البدريين والعهديين وسائر الصحابه والصحابيات كلهم اجمعين. امين. اللهم الى حضرات غوث الاعظم سيد محيي الدين عبد القادر الجيلاني قدس الله سره اللذيذ. اللهم الى حضره سيد العارفين السيد احمد الكبير رفاعي قدس الله تعالى سره اللذيذ. اللهم الى حضره خواجه معين الدين الجس الادميري قدس الله تعالى سره اللذيذ. والى حضره سيد مولى الدبيره سيد علوي المنفرمي قدس الله تعالى سره اللذيذ. اللهم الى حضرات سائر الانبياء والاولياء والعلماء والشهداء والزهداء والصديقين الصالحين. امين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامه على كرامات لديك يا ذا الجلال والاكرام. امين. اللهم حسن مرادنا وقل حاجاتنا يا قاضي الحاجات. امين. اللهم بحقوق هؤلاء الشرفاء الكرماء المذكورين. امين. اللهم يسر عسيرنا وسخر امورنا واشف امراضنا وقل حوائجنا وديوننا يا رب العالمين. امين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. امين. اللهم ارزقنا علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا وايمانا مقبولا وعمرا في طاعتك طويلا. امين. شفاء من كل داء. اللهم اشف امراضنا يا شافي الامراض. امين. اللهم ربنا اغفر لنا وارحمنا ولوالدينا ربنا ارحمهما كما ربونا صغارا. آمين. اللهم الى حضرات ابائنا وامهاتنا وازواجنا وذرياتنا. اللهم الى حضرات من ماتوا منا. آمين. اللهم اجعلنا واجعلهم من اهل الجنه ولا تجعلنا ولا تجعلهم من اهل النار. آمين. اللهم اجمع بيننا وبينهم في دار السلام. آمين. اللهم اجمع بيننا وبينهم في دار جناتك النعيم. آمين. مع الذين أنعمت عليهم من النبيين الصديقين والشهداء والصالحين. آمين. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. سبحان الله. سبحان الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. نصل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. قوموا يا عباد الله تعظيما لشأن ذكر الله. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാഹു കടമ്പീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാഹു ും സലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദിരീങ്ങളാൽ തുണ റബ്ബനാ പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫത്തെന്ന് ദീർഘായുസ്സിനും ബദിരീങ്ങളാൽ തുണ റബ്ബനാഹു കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദിരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്തായ റബ്ബനാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദിരീങ്ങളാൽ തുണ റബ്ബനാഹു മുഹമ്മദു റസൂലുള്ളാ. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ
കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം റഹീന വനാട്ടുവാൻ ബദിരികളാൽ തുണ റബ്ബനാഹു ലൈലാഹ കണ്ണടച്ച് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മത് എല്ലാവരും എടുക്കും. അല്ലാഹു അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു അല്ലാഹ്
ഇലാഹി അന്ത മഖ്സൂദി വരിളാക മതുലൂബി അല്ലാഹു അല്ലാ അല്ലാ 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 ഇലാഹി അന്ത മഖ്സൂദി വരിളാക മതുലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മതുലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മതുലൂബി അല്ലാഹ് 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 അല്ലാഹ്
അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ് إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا كليم الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا خاتم النبيين الصلاة والسلام عليك يا خاتم النبيين الصلاة والسلام عليك يا سيد الأولين والآخرين الصلاة والسلام عليك يا سيد الأولين والآخرين الصلاة والسلام عليك يا إمام المتقين الصلاة والسلام عليك يا إمام الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله
خذ بيدي قلت هيلتي أدركني ألا برم إلك എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുപ്പാപ്പ, അവരുടെ അമ്മായി സയ്യിദത്ത് ഷെരീഫ ഇമ്പിച്ചി ബീവി ഈ അടുത്ത് മരണപ്പെട്ടു. അള്ളാഹുടുത്ത ദർജേറ്റി കൊടുക്കട്ടെ, അള്ളാഹുടുത്ത ദർജേറ്റി കൊടുക്കട്ടെ. അവര് നമ്മുടെ ദർസിൽ പഠിച്ചിരുന്ന ഹബീബ് തങ്ങൾ കൊന്നാര് അവരുടെ വലിയമ്മ കൂടിയാണ്. അവരുടെ പേരിൽ ദിക്ര ചൊല്ലുന്നു. ഒടയപ്പുറത്ത് ഹംസ മുസിരിയാര്, റഹ്നാസ് നോർത്ത് പല്ലാർ, ഇവരുടെ പേരിലൊക്കെ ദിക്ര ചൊല്ലുന്നു. ദിക്ര ചൊല്ലുമ്പോൾ സലാത്തിലേക്ക് പുരുഷന്മാര് കൊണ്ടുവന്ന നേർച്ചകളും സംഭാവനകളും എന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نهيا وعليها نموت وعليها نبعث إن شاء الله الله سبحانه وتعالى نام چلی ذکرുകൾ നേരത്തെ പേര് വായിച്ച ആളുകളുടെയും ബഹുമാനപ്പെട്ട സയ്യിദത്ത് ഷെരീഫ എംബിച്ചി ബീവി അടക്കം നമ്മൾ നേരത്തെ പേര് വായിച്ചവരുടെയും ടി കെ കതിയാമക്കുട്ടി കുണ്ടിലങ്ങാടി മലങ്കോടത്തിൽ ഫാത്തിമ കളരിപ്പറമ്പിൽ മുഹീദ്ദീൻ കുട്ടി ഇവരുടെയും അർവാഹകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെല്ലാവരുടെ കബറുകളും അള്ളാഹു വെളിച്ചമാക്കുമാറാവട്ടെ, പ്രകാശപൂരിതമാക്കുമാറാവട്ടെ, നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ, നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ, സ്വർഗപ്രവേശനം അള്ളാഹു കൊടുക്കുമാറാവട്ടെ, സ്വർഗപ്രവേശനം അള്ളാഹു കൊടുക്കുമാറാവട്ടെ. അടുത്ത സ്വലാത്ത് നവംബർ 2 തീയതി
അടുത്ത സലാത്ത് നവംബർ 2-ാം തീയതി. നമ്മുടെ സലാത്തിന്റെ ഡേറ്റ് അറബി മാസം 10 കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. എന്റെ യാത്ര ഉണ്ടാകുമ്പോഴാണ്, ഹജ്ജിനൊക്കെയുള്ള യാത്ര ഉണ്ടാകുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയൊരു ചേഞ്ച് വരിക. അല്ലെങ്കിൽ നമ്മുടെ കണക്കനുസരിച്ച് 10 കഴിഞ്ഞ വ്യാഴാഴ്ച, അറബി മാസം 10 കഴിഞ്ഞ വ്യാഴാഴ്ച, ഇതാണ് കാലങ്ങളായി നമ്മുടെ സലാത്തിന്റെ ഡേറ്റ്. ആ രൂപമാണ്. അപ്പോ നവംബർ 2-ാം തീയതിയാണ് നമ്മുടെ സലാത്ത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. കാര്യങ്ങൾ സാധിച്ച വകയിൽ ഒരുപാട് ആളുകൾ നേർച്ചകൾ നൽകിയിട്ടുണ്ട്. ഒരു സഹോദരൻ കാര്യമായ ഒരു മുറാദ് ഹാസിരാവാന് പായസം നേർച്ചയാക്കി, അത് ഹാസിരായി. ഹാസിരായ സന്തോഷത്തിൽ പായസം ഇവിടെ നൽകി. അതോടുകൂടെ ഉപ്പാക്കും ഉമ്മാക്കും ആഫിയത്തിന് വേണ്ടിയും ശിഫക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർ നൽകിയ പായസം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിനാക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. അല്ലാഹു അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിനാക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. അവരെ എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ. അവരെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ ആമീൻ. അവരെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ ആമീൻ. രോഗൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. ജോലി ശരിയായാൽ ആദ്യ ശമ്പളത്തിൽ നിന്ന് സലാത്തിലേക്ക് പായസം നിർച്ചയാക്കി ആ ജോലി ശരിയായ വകയിൽ പായസത്തിനുള്ള കാശ് നൽകിയിട്ടുണ്ട്. അല്ലാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. അല്ലാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. സലാത്തിലേക്ക് പലരും അരി നൽകിയിട്ടുണ്ട്. ഒരു സഹോദരൻ മകളുടെ കല്യാണം ശരിയായ വകയിൽ ഒരു ചാക്ക് അരി നൽകിയിട്ടുണ്ട്. അങ്ങനെ പലരും അരി സലാത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ മുറാദുകൾ അല്ലാഹു ഹാസിനാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവരുടെ മുറാദുകൾ ഹാസിനാക്കി കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എ പി മാനു ഹാജി, നമ്മുടെ മദ്രസയുടെ നമ്മുടെ കോളേജിന്റെ ഫ്രണ്ട് വശം, അത് സീറ്റിടുന്നതിന് അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ്. വിദേശത്ത് പലരും സഹായിച്ച് ആണ് അതിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ സീറ്റിട്ടത്. അത് അതേപ്രകാരം അതിന്റെ അതിന്റെ അടിഭാഗം നമ്മൾ ശരിക്ക് കട്ട വിരിച്ച് നല്ല വൃത്തിയാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഖൈർ ബറക്കാത്തുകൾ അല്ലാഹു ഏറ്റിയേറ്റി കൊടുക്കട്ടെ. കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. അതിൽ സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അല്ലാഹു എല്ലാം റാഹത്തിനാക്കി കൊടുക്കുമാറാവട്ടെ. എ പി മാനു ഹാജി തന്നെ നമ്മുടെ ബ്രാഞ്ച് മദ്രസ അതിന്റെ നിർമ്മാണത്തിലേക്ക് 16,000 രൂപ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ വീണ്ടും നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വലിയ സംഭാവന കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിനാക്കുമാറാവട്ടെ. അല്ലാഹു തആല അതിലേക്ക് സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഖൈർ ബറക്കാത്തുകൾ അല്ലാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തും സന്തോഷവും അല്ലാഹു നൽകുമാറാവട്ടെ. ഫാത്തിമ വെങ്ങാലു അവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മകള് 3,000 രൂപ നൽകിയിട്ടുണ്ട്. ഉമ്മാക്ക് ഊരവേദനയും കിഡ്നിക്ക് തകരാറും കണ്ണിന് പ്രശ്നങ്ങളും ഷുഗറും പ്രഷറും ഇങ്ങനെ പല തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരു ഉമ്മാക്ക് ദുആ ചെയ്യാൻ മകള് 3,000 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മാക്ക് ശിഫ കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ ഈ സലാത്ത് മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ സുഖമായി എന്ന് എത്രയോ ആളുകൾ പറഞ്ഞ് ഇവിടെ കാശുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ഈ സലാത്തിന് വലിയ ഫലങ്ങൾ നീ നൽകിയിട്ടുണ്ട്.
ഈ ഉമ്മാക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചറബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. ആ ഉമ്മയെ അലട്ടുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നീ അറിയും. അല്ലാഹുവേ നീ ശിഫയാക്കണേ അല്ലാ. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിന്റെയും ഈ പുണ്യ സദസ്സിന്റെയും ബറക്കത്ത് കൊണ്ട് മുത്തിനബി തങ്ങളെ മേലിൽ ഞങ്ങൾ ചൊല്ലിയ സനാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ലാ. ബാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. ബാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. പിതാവ് ഒരു ഭാഗം തളർന്നു കിടന്നപ്പോ സലാത്തിലേക്ക് 1001 രൂപ നേർച്ചയാക്കി. അൽഹംദുലില്ലാ ഇപ്പൊ ഉപ്പാക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞ് 1000 രൂപ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. 1001 രൂപ അർഹമുറാഹിമീനായ റബ്ബേ ആ ഉപ്പാക്ക് നീ പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. ബാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. പൂർണ്ണമായിരിക്കുന്ന ശിഫ കൊടുക്കണേ അല്ലാ. ബാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ. ജോലി ശരിയാവും വേണ്ടി നേർച്ചയാക്കി 1000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരന്റെ ജോലിയിലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെയും അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. ജോലി ശരിയായിട്ടുണ്ടെങ്കിലും അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അല്ലാഹു തആല അത് പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ മാസം സലാത്തിലേക്ക് കസാര കാശ് തന്നിരുന്നു. അതും മറ്റു ആളുകളൊക്കെ തന്ന കാശ് കൊണ്ട് 9 കസേരകൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അർഹമുറാഹിമീനായ നമ്മളെ യൂസുഫ് കാക്ക വാങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ തന്ന ആളുകൾക്കൊക്കെ ഖൈറ് ബറക്കാത്തുകൾ അല്ലാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ഖൈറ് ബറക്കാത്തുകൾ അല്ലാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞ് കാശുകൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുറാഹിബിനായ റബ്ബ് എല്ലാവരും സദഖയും അറിയുന്നവനാണ്. ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി റാഹത്തും സന്തോഷവും ഫത്വവും സലാമത്തും അള്ളാഹു തആല കൊടുക്കുമാറാവട്ടെ. കസേരയുമായി അല്പൊന്ന് മുന്നോട്ടിരിക്കല്ലോ. ഇരിക്കുന്ന കസേര ഇടയിൽ വഴി വേണ്ട, ഇടയിൽ വഴി വേണ്ട. ഓരോരുത്തരും അവരിരിക്കുന്ന കസേരയിട്ട് അല്പൊന്ന് മുന്നിലേക്ക്. പുറത്ത് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്, അകത്തേക്ക് കയറാൻ കഴിയാതെ പുറത്ത് നിൽക്കുന്ന ആളുകൾ. താഴെയുള്ള പുരുഷന്മാരൊക്കെ മുകളിലേക്ക് കയറണം. താഴെയുള്ള മുഴുവൻ പുരുഷന്മാരും സൈഡിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് ഇരിക്കണം. എന്റെ നാട്ടിൽ നടക്കുന്ന സലാത്ത് അടുത്ത വെള്ളിയാഴ്ച, നാളെയല്ല പിറ്റത്തെ വെള്ളിയാഴ്ച, 13-ാം തീയതി വെള്ളിയാഴ്ച, സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ ആ സലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കുക. മലപ്പുറം കൂട്ടിലങ്ങാടി പള്ളിപ്പുറത്തിനടുത്ത് കൊളപ്പറമ്പ് ബനൂ ഹാഷിം പള്ളി, അവിടെയാണ് സലാത്ത് മജ്‌ലിസ് നടക്കുന്നത്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ അതിൽ സംബന്ധിക്കുക. 13-ാം തീയതി വെള്ളിയാഴ്ച. രണ്ടു കൈയും ഉയർത്തി ഇഖ്ലാസോടുകൂടെ ആമീൻ പറയാം. ഇന്നത്തെ മജ്‌ലിസോടുകൂടെ നമ്മുടെ കാര്യം സാധിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു ഖബൂലാക്കട്ടെ. ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة شيخنا وملاذنا قطب الزمان مولى الدبيلا سيد علوي المنبرمي قدس الله سره اللذيذ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
وإلى حضرة شيخنا وملاذنا محمد القاسم ولي الله الكبرتي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. وإلى حضرة شيخنا وملاذنا سيد السادات حسين رضي الله عنه الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله الحمد لله الحمد لله رب العالمين. يا ربنا لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا منتهى له دون مشيئتك ولك الحمد حمدا لا يريد قائله إلا رضاك ولك الحمد حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك وكرم بقدر عظمة ذاتك العليا في كل وقت وحين أبدا عدد ما علمت وزنة ما علمت وملء ما علمت على سيدنا مولانا محمد وعلى آل سيدنا مولانا محمد صاحب التاج والمعراج والبراق والعلم ودافع البلاء والوباء والمرض والألم جسمه مقدس معطر منور من اسمه مكتوبا مرفوع موضوع على اللوح والقلم شمس الضحى بدر الدجى نور الهدى مصباح الظلم أبي القاسم سيد الكونين وشفيع الثقلين أبي القاسم سيدنا محمد بن عبد الله. يا أيها المشتاقون لنور جمالي صلوا عليه وسلموا تسليما. أوصل اللهم ثواب قراءتنا إلى حضرة شفيعنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما يغبطه فيه الأولون والآخرون. وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أرواح أزواجه الطاهرات أمهات المؤمنين وأهل بيته الفاضلين وجميع الصحابة والقرابة وجميع أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرهم وكبيرهم ذكرهم وأنثاهم. وإلى حضرات أرواح مشائخنا ومشائخ مشائخنا ومشائخ سلسلة القادرية والرفاعية والنقشبندية والشاذلية والسهروردية وأصولهم وفصولهم وسائر خواص عبادك خاصة. وإلى حضرة شيخنا وملاذنا قطب الأقطاب غوث الأعظم محيي الدين عبد القادر الجيلاني. وإلى حضرة شيخنا وملاذنا خاجة معين الدين چشتي الأجميري قدس الله سره اللذيذ. وإلى حضرة شيخنا وملاذنا سيد السادات
ഹുസൈൻ റളിയല്ലാഹു അൻഹു വഇല ഹദറത്ത് ശൈഖന വ മലാദിന ഖാജ മുഈനുദ്ദീൻ ചിസ്തി ലജമീരി ഖദ്ദസല്ലാഹു സർഹു അസീസ് വഇല ഹദറത്ത് ശൈഖന അഹ്മദ് അൽ കബീരി റിഫാഇ ഖദ്ദസല്ലാഹു സർഹു അസീസ് വഇല ഹദറത്ത് ശൈഖന വ മലാദിന വ മൽജഇന വ മൻജഇന ഖുത്ബി സമാൻ മൗല ദബീല സയ്യിദ് അലവി അൽ മംബറമി ഖദ്ദസല്ലാഹു സർഹു അസീസ് وإلى حضرة شيخنا وملادنا وملجئنا محمد قاسم ولي الله كبرتي قدس الله سره اللذيذ وإلى حضرات الأولياء والسادات والعلماء المدفونين في هذه البلدة يا رب العالمين وإلى حضرة شيخنا وملادنا نبي الله بلي بن ملكان نبي الله الخضر عليه السلام اللهم وإلى حضرات الأولياء والسادات والعلماء المدفونين في هذه البلدة اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بعلى شؤونهم يا ذا الجلال والإكرام أرحم الراحمين يا رب ملك الملوك يا رب വഫൂറും വഫാറുമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ തെറ്റുകളൊക്കെയും ഇവിടെ വെച്ച് മാപ്പ് നൽകണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളിൽ നിന്ന് അനേകം അനേകം തെറ്റുകൾ വന്നിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. റബ്ബായ, നിന്നെ തിക്കരിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ സാഹചര്യങ്ങളും ഞങ്ങളെ വിവരക്കേടും ഞങ്ങളെ തെറ്റിലെത്തിച്ചിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെ നീ നന്നാക്കി തരണം അല്ലാ, സ്വാലിഹീങ്ങളാക്കി തരണം അല്ലാ, സജ്ജനങ്ങളാക്കി തരണം അല്ലാ, നിന്നെ പേടിക്കുന്നവരാക്കണം അല്ലാ, നിന്നെ പേടിക്കുന്നവരാക്കണം അല്ലാ, നിന്നെ പേടിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങൾക്ക് നീ കാബര് നൽകണം അല്ലാ. സർവ ചതിയന്മാരെ ചതിയിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. സർവ കണിവരക്കാരെ കണിവരയിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ആകാശത്തിന് മുകളിൽ നിന്ന് ഇറങ്ങി വന്നാലും ഭൂമിക്ക് താഴെ നിന്ന് മുളച്ചു പൊങ്ങിയാലും ഞങ്ങളെ സംരക്ഷിക്കാൻ നീ അല്ലാതെ ഇല്ല. നീ ഞങ്ങളെ സംരക്ഷിക്കണം അല്ലാ. ഞങ്ങൾക്ക് നീ കാവല് നൽകണം അല്ലാ. ഞങ്ങളെ നീ ഇജ്ജത്തിലാക്കണം അല്ലാ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണം അല്ലാ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ വേജാറിലാക്കല്ല അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട് രണ്ടു ലോകത്തും ഞങ്ങൾക്ക് സന്തോഷം നൽകണം അല്ലാ. മക്കളാൽ കണ്ണുനീര് കുടിക്കേണ്ട ഗതികേട് വരുത്തല്ല റബ്ബേ. മക്കളാൽ കണ്ണുനീര് കുടിക്കേണ്ട ഗതികേട് വരുത്തല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണം അല്ലാ. അവരിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഒന്ന് നീക്കി തരണം അല്ലാ. ഞങ്ങളെ അനുസരിക്കുന്നവരാക്കണം അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ടും ശിഷ്യന്മാരെ കൊണ്ടും രണ്ടു ലോകത്തും ഞങ്ങൾക്ക് സന്തോഷം നൽകണം അല്ലാ. അവരാൽ കണ്ണുനീര് കുടിക്കേണ്ട ഗതികേട് വരുത്തല്ല റബ്ബേ. നിന്റെ നോട്ടസ്ഥലമായ ഞങ്ങളെ ഹൃദയം ശുദ്ധീകരിക്കണം അല്ലാ. മോശമായ വിചാര വികാരങ്ങളൊന്നും ഞങ്ങളെ ഹൃദയത്തിന് നൽകല്ല അല്ലാ. നിന്നെ പേടിക്കുന്ന ഹൃദയമാക്കണേ അല്ലാ. നിന്നെ പേടിക്കുന്ന ഹൃദയമാക്കണം അല്ലാ. അഞ്ചു വക്കത്ത് നിസ്കാരം കൃത്യനിട്ടയോടെ നിസ്കരിക്കുന്നവരാക്കണം അല്ലാ. സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നവരാക്കണേ അല്ലാ. സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നവരാക്കണം അല്ലാ. നിന്നിലേക്ക് എടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാ. നിന്നെ മറന്നുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട് അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്ത എത്രയോ ആളുകൾക്ക് ഈ സദസ്സിലൂടെ നീ മക്കളെ കൊടുത്തത് ഞങ്ങൾക്കറിയുമല്ലോ റബ്ബേ. മക്കളില്ലാതെ ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും നീ മക്കളെ കൊടുക്കണേ അല്ലാ.
മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായത്തിയ പെൺകുട്ടികള് അവരുടെ കണ്ണുനീരും അവരെ രക്ഷിതാക്കളെ കണ്ണുനീരും കാണുന്ന അല്ലാ, എത്രയും പെട്ടെന്ന് യോജിച്ച ഇണകളെ കൊടുക്കണേ അല്ലാ, യോജിച്ച ഇണകളെ കൊടുക്കണേ അല്ലാ. വലിയ റാത്തീബിലേക്ക് ഒരെണ്ണത്തെ അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയവര് വരെ ഉണ്ട്. അറബേ എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ യോജിച്ച ഇണകളെ കൊടുക്കണേ അല്ലാ, നീ ഇണകളെ കൊടുക്കണേ അല്ലാ. യോജിച്ച ഭർത്താക്കളെ എളുപ്പമാക്കണേ അല്ലാ, യോജിച്ച ഭർത്താക്കളെ എളുപ്പമാക്കണേ അല്ലാ. ഇത്രയും ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് കൈവളർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഈ സലാത്ത് മജ്‌ലിസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സഹോദരികൾക്ക് കല്യാണം ശരിയാവാൻ പറഞ്ഞോ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് യോജിച്ച ഭർത്താക്കളെ എളുപ്പമാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാർക്ക് യോജിച്ച ഭാര്യമാരെ എളുപ്പമാക്കണേ അല്ലാ, യോജിച്ച ഭാര്യമാരെ എളുപ്പമാക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവശരായി ക്ഷീണിതനായി ചെറുതിയായി തലചുറ്റരായി ക്ഷീണിച്ചവശരായി കിടക്കുന്ന എത്രയോ സഹോദരിമാര് ഗർഭിണികളായ സഹോദരിമാരുണ്ട്, നീ ഒന്ന് ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ആൺകുട്ടിയായാൽ അഹമ്മദ് എന്ന് പേരിടണം, ആൺകുട്ടിയായാൽ മുഹമ്മദ് എന്ന് പേരിടണം. നേർച്ചയാക്കി വെച്ചവരുണ്ട് അല്ലാ, അഹമ്മദ് എന്ന് പേരിടാനും മുഹമ്മദ് എന്ന് പേരിടാനും പറ്റുന്ന കുട്ടികളെ നീ കൊടുക്കണേ അല്ലാ, കുട്ടികളെ നീ കൊടുക്കണേ അല്ലാ, കുട്ടികളെ നീ കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ ഗർഭസ്ഥ ശിശുവിന് വൈകല്യമാണ്, ദ്വേർക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ വൈകല്യം നീക്കി കൊടുക്കണം അല്ലാ, നീ വൈകല്യം നീക്കി കൊടുക്കണം അല്ലാ. വയറ്റിൽ രണ്ട് കുട്ടികളാണ്, ദ്വേർക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. രണ്ട് കുട്ടികൾക്കും ഒരു തകരാറുമില്ലാതെ നീ സലാമത്തിനാക്കി കൊടുക്കണം അല്ലാ, രണ്ട് കുട്ടികൾക്കും ഒരു തകരാറുമില്ലാതെ നീ സലാമത്തിനാക്കി കൊടുക്കണം അല്ലാ. അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലുമായി നടക്കേണ്ട പ്രസവങ്ങളൊക്കെ നീ റാഹത്തിനാക്കണം അല്ലാ, സിസേറിയനാക്കല്ല അല്ലാ. സ്വലാത്തിലേക്ക് നേർച്ചയായി നേർച്ചയാക്കി സുഖപ്രസവം നടന്നു എന്ന് പറഞ്ഞ് ഇന്നും ഇവിടെ നേർച്ചകളേൽപ്പിച്ചിട്ടുണ്ട്. നീ റാഹത്തിനാക്കണേ അല്ലാ, ഗർഭിണികൾക്കൊക്കെ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ആൺകുട്ടിയായാൽ മുഹമ്മദ് എന്ന് പേരിടാൻ ആശിച്ച് അല്ലാഹുവേ കണ്ണുനീരൊഴുക്കുന്ന ദമ്പതികളുണ്ട്, നീ ആൺകുട്ടികളെ കൊടുക്കണേ അല്ലാ. മുഹമ്മദ് എന്ന് പേരിടാൻ പറ്റുന്ന ആൺകുട്ടിയെ നീ കൊടുക്കണേ അല്ലാ. പടച്ചവരെ രോഗത്തിലായി വല്ലാതെ ബേജാറിൽ കഴിയുന്ന രോഗികളുണ്ട്, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. എന്റെ പിതാവിന് നീ ശിഫ നൽകണേ അല്ലാ, എന്റെ പിതാവിന് നീ ശിഫ നൽകണം അല്ലാ. അല്ലാഹുവേ എന്റെ പിതാവിന് നീ ശിഫ നൽകണം അല്ലാ. നിരവധി രോഗികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ദുആ കേൾപ്പിച്ചിട്ടുണ്ട്, റബ്ബേ നീ ശിഫ കൊടുക്കണം അല്ലാ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണം അല്ലാ. രോഗികൾക്കൊക്കെ നീ ശിഫ കൊടുക്കണം അല്ലാ. അല്ലാഹുവേ മാരക രോഗങ്ങൾ പിടിപെട്ട പലരുമുണ്ട്, അല്ലാഹുവേ രോഗം കൊടുക്കുന്നവൻ നീയാണ്, രോഗം ശിഫയാക്കുന്നവനും നീയാണ്. ഒരു മെഡിസിനും ഒരു ഡോക്ടർക്കും ഒരു രോഗവും സുഖപ്പെടുത്താൻ കഴിയൂല, നീയാണ് ഷാഫി, നിന്നിലാണ് ഞങ്ങളെ പ്രതീക്ഷ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആർക്കും നീ ക്യാൻസർ നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളെ വാൾവുകൾക്കോ കിഡ്നിക്കോ തകരാറ് നൽകല്ല അല്ലാ. അല്ലാഹുവേ കിഡ്നി രോഗം അധികരിച്ച കാലമാണ്, റബ്ബേ കിഡ്നി രോഗം ഞങ്ങൾക്ക് ആർക്കും നൽകല്ല അല്ലാ. പ്രമേഹവും പ്രഷറൊക്കെ പെരുത്ത കാലമാണ്,
കൊളസ്ട്രോളും യൂറിക് ആസിഡും ഒക്കെ പെരുത്ത കാലമാണ്. റബ്ബേ നീ ശിഫയാക്കണേ അല്ലാ. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കാർക്കും നൽകല്ല അല്ലാ. ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിനെ വെച്ച് നീ ശിഫയാക്കണേ അല്ലാ. യാ ശാഫിയ അല്ലാ, യാ ശാഫിയ അല്ലാ, യാ ശാഫിയ അല്ലാ, യാ ശാഫിയ അല്ലാ, യാ ശാഫിയ അല്ലാ. ബിയദിക ശിഫ വബി ഖുദ്രതിക ശിഫ വബി ഇറാദതിക ശിഫ. ഞങ്ങളിലുള്ള രോഗങ്ങളുടെ വൈറസുകളെ ഇവിടെ വെച്ച് നശിപ്പിക്കണേ അല്ലാ. വൈറസുകളെ ഇവിടെ വെച്ച് നശിപ്പിക്കണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗങ്ങളെ വൈറസുകളെ ഇവിടെ വെച്ച് നശിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഈമാൻ കുറഞ്ഞ ബലഹീനരായ ആളുകളാണ് ഞങ്ങളെ ഈ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് തളർച്ചയും ക്ഷീണവും നൽകല്ല അല്ലാ. ഞങ്ങളെ കൈകാലുകൾക്ക് തരിപ്പ് കടച്ചിൽ വേദന നൽകല്ല അല്ലാ. അടുത്ത ദിവസങ്ങളിലായി ഓപ്പറേഷൻ നടക്കേണ്ട ഒരു ചെറിയ കുട്ടിയുണ്ട്. അല്ലാഹുവേ ആ ഓപ്പറേഷൻ നീളാത്ത രീതിയിൽ ഓപ്പറേഷൻ നടന്ന് ആ കുട്ടിന്റെ വൈകല്യങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ. നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ. പഠിച്ചവരെ നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ. ദ്വേർക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച പലരും പലരുമുണ്ട്. ഞങ്ങളെ കൂടെ ഹജ്ജിന് വന്നവരും അങ്ങനെ ഞങ്ങൾ പല നാടുകളിൽ പോകുമ്പോ അവിടെ നിന്നൊക്കെയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പലരുമുണ്ട്. അവർക്കൊക്കെയും നീ ശിഫ കൊടുക്കണം അല്ലാ. നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ. നീ സിഹത്ത് കൊടുക്കണം അല്ലാ. നീ റാഹത്ത് കൊടുക്കണം അല്ലാ. വേജാറുകളൊക്കെ നീക്കി തരണം അല്ലാ. വേജാറുകളൊക്കെ നീക്കി തരണം അല്ലാ. റാഹത്ത് നൽകണം അല്ലാ. ബാഹുവേ ഭൂമി മറ്റ് പലരും പിടിച്ച് പറ്റിപ്പോയതുണ്ട്. റബ്ബേ നീ അത് അവരിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം അല്ലാ. ബാഹുവേ പലരെ കയ്യിലുമായി പോയ ഭൂമിയുണ്ട്, നീ അത് സലാമത്തിനാക്കി കൊടുക്കണം അല്ലാ. പല കേസുകളിലും കുടുങ്ങിയവരുണ്ട്, അടുത്ത ദിവസം കേസ് വിളിക്കും ദ്വേർക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ നീ സലാമത്തിനാക്കി കൊടുക്കണം അല്ലാ. നീ സലാമത്തിനാക്കി കൊടുക്കണം അല്ലാ. യാ സലാമു യാ അല്ലാ, യാ സലാം.